Adiye Kolluthe. Adiye Kolluthe. Arya Dhayale. Adiye Kolluthe. എല്ലാവരുടെ മനസ്സിൽ ഈ പാട്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം. ചൈനയുടെ ഒരു റോക്കറ്റ് നേരെ താഴോട്ട് വന്നപ്പോഴത്തേനും കേരളത്തിൽ നിന്ന് ഒരാൾ നേരെ മുകളിലോട്ട് പോയി. എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ആ പാട്ട് ഒന്നുകൂടെ കേൾക്കാം. ഓക്കെ, ചത്തോ എന്നറിയാൻ വന്നാണല്ലടാ. എന്നടാ എന്നെ കൈയൊക്കെ വിറയ്ക്കുന്നേ. ബിവറേജസ് ഒക്കെ അവധിയല്ലേ ചേട്ടാ, അതുകൊണ്ട് ഇതൊക്കെ കേൾക്കണ രണ്ട് കോട്ടറെങ്കിലും വേണം. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കല്ലേ. അല്ല, ബാക്കി പഠിക്കൂ, ബാക്കി പഠിക്കൂ, അത് കാര്യമൊക്കെ ഉണ്ടാ. ഇരുവരിൽ നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു കൗണ്ടർ പറയായിരിക്കും എന്ന്. ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാൻ അല്ലെങ്കിലും പണ്ടേ എങ്ങനെയാ, കഴിവുള്ളവരെ ഞാൻ ഒരിക്കലും കളിയാക്കത്തില്ല. ഞാൻ അങ്ങനെയാ, ഞാൻ ഒരിക്കലും ഇതിന് കൗണ്ടർ പറയത്തില്ല. അതെന്നാടാ അങ്ങനെ, നീ ഇത്രയൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒരു കൗണ്ടർ പോലും പറയാതിരിക്കുന്ന മോശമല്ലേ. എന്നാ ഓക്കെ, എന്തായാലും ഇത്രയും കേട്ട സ്ഥിതിക്ക് ഞാൻ ഒറ്റ വാക്കിൽ ഒരു കാര്യം പറയാം, സൂപ്പർ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെ, പുള്ളിക്കാരി ഈ പാട്ട് കവർ സോങ് ആയിട്ട് ചെയ്തതൊന്നുമല്ല, ജാമോ ബ്രെഡോ അങ്ങനെ ഏതാണ്ടോ ആയിട്ട് ചെയ്തതാണ്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിട്ട് എനിക്കൊരു തേങ്ങ അറിയത്തില്ല. കാരണം ഞാൻ ആ ഒരു ഫീൽഡിൽ പെടുന്ന ആളല്ല. പുള്ളിക്കാരി ചെയ്യാൻ പോകുന്നത് ജാമാന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. ആ ആദ്യമേ ഡാൻസും കളിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ജാമാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. കാരണം നമുക്ക് 3 GB ജാമിനെ പറ്റിയൊക്കെ അറിയത്തുള്ളൂ. പിന്നെ അപ്തോളുകാരി വെക്കുന്നേ ജാം എന്താ ബ്രെഡ് എന്താന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാതെ പാടി കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. നൈസ് ആയിട്ട് മുകളിലോട്ടൊന്ന് പോയി അന്തരീക്ഷ വീക്ഷണമൊക്കെ നടത്തി ചൈനയുടെ റോക്കറ്റൊക്കെ എവിടെ എത്തി നോക്കിയിട്ട് വരാൻ പറഞ്ഞ് അങ്ങ് വിട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ആ ട്രോളൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുകയോ ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ജാമാണ് സംഭവം, ബ്രെഡ് അല്ല, ഓ ഇത് തേങ്ങയാണോ ആ സാധനമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഇനി മാക്സിമം പുള്ളിക്കാരി എയറിലോട്ട് വിടാതിരിക്കുക, നോക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കലാപരിപാടിയിലേക്ക് കിടക്കാം, റീൽസ് റോസ്റ്റ്. അപ്പൊ റീൽസ് റോസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സജി സാറാണല്ലോ നമ്മുടെ മെയിൻ. അപ്പൊ സജി സാറിന്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് കലാപരിപാടി ആരംഭിക്കാം. ഓക്കെ, എന്നെ സാറേ, എന്നെ സാറാ പറഞ്ഞേ, കേട്ടില്ല സാറേ. അത് അത് മോശമായി പോയി സാറേ. സാറേ ആ ഒരു വർത്താനം ഇവിടെ പറയാൻ പാടില്ലായിരുന്നു സാറേ. അത് എന്നാ പണിയാ സാറേ കാണിച്ചത്? സാറിനെ ഞാൻ സാറെന്നല്ലേ വിളിച്ചത്, എന്നിട്ട് സാർ ഇങ്ങനെ എന്നെ വിളിച്ച മോശമായി പോയി. സാറേ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാ സാറേ. സാറേ ഞാൻ പാട്ട് പാടാനല്ലേ സാറേ വിളിച്ചേ. സാറന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാതെ. ഓ അത് ശരി, അപ്പൊ സാറിന് ഐസായിട്ട് നമ്മളെ ഏറെ കയറ്റുവാണല്ലേ, കൊള്ളാം സാറേ. മതി സാറേ, നമുക്ക് ഇത്രയും കേട്ടാ മതി, നമുക്ക് അടുത്ത വീഡിയോ ആണ് ഗൈസ്. നൈറ്റിലെ അപ്പുറം എന്നോ പണ്ണണോ ചെല്ലോ. ഓ പേസാനായിരുന്നോ, പേസലാം, പേസി മുടിക്കലാം. ഇനി എന്നെല്ലാം ഉണ്ടോ പറ? ഒരു വേള തൂങ്ങിട്ട് എന്റെ വീട് ബാത്റൂം മാത്രമേ അറ്റാച്ചഡ് ആയിട്ടുള്ളൂ, സെൽ അറ്റാച്ചഡ് അല്ല. സോ ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. എന്നെ കാണുന്നാലും ഞാൻ വിടും, പിന്നെ എനിക്ക് പിടിച്ചു വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ അതിന്റെ അടവടാത്, ഇത് നല്ല കൂത്ത്. മണിച്ചിത്രത്താൽ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ആരെല്ലാം നാഗവല്ലിനെ പിടിച്ച് വീട്ടിൽ ഇരുത്തുവോ? അതിനെ വർത്താനോ, അത് അതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ പുള്ളിക്കാരുടെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ടോ, ആ വീഡിയോക്കകത്ത് എല്ലാം ഇവിടെ എന്നെ ചെയ്യുന്നതെന്ന് അറിയാവോ? ക്രിക്കറ്റ് അടി. പുള്ളിക്കാർ റീൽസ് ചെയ്യുന്നത് ഈ ക്രിക്കറ്റ് അടിക്കാൻ വേണ്ടിട്ടാ. മീൻ നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപോയിക്കേ. അല്ല, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെ, ലൈക്ക് കിട്ടുമോ? ലൈക്ക് കിട്ടുമോ? എന്നാ ഞാനും കാണിക്കാം. എന്നാ പിന്നെ ലൈക്ക് അടി, ലൈക്ക് അടി, വേഗം ലൈക്ക് അടി. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെ ലൈക്ക് കിട്ടുമെന്നാ നിങ്ങൾ പറഞ്ഞേക്കുന്നത്. കാരണം എത്ര 50 പേര് ലൈക്കും കണ്ടാണ് ഈ ക്രിക്കറ്റ് അടിക്ക് കൊടുത്തേക്കുന്നത്. വേണേ ഞാൻ ഒന്നുകൂടെ കാണിക്കാം, ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബും ചെയ്തു. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിനെ എനേബിൾ ചെയ്തേ കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ റോഡ് ടു 200K ആണ്. നമ്മൾ ഉടനെ 200K അടിക്കണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് 200K അടിക്കണ്ടേ. പക്ഷെ എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനം ഇവിടെ സ്വന്തം ഒന്നുമല്ല, ഇത് ഇവിടെ കോപ്പി അടിച്ചിറക്കിയ സാധനം തന്നെയാ. വേണേ ഞാൻ കാണിച്ചു തരാം. കാണിക്കാൻ പോകുന്നല്ലേ,
എനിക്ക് എനിക്കുണ്ട് ആ സാധനം എനിക്കുണ്ട്, പക്ഷെ മൂപ്പത്തിയാർക്ക് ഇല്ലെന്നാ കേട്ടത്. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം കാണിക്കുന്നത്. കൂപ്പ് അടിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ അടിച്ചൂടെ, ഇല്ല അണ്ണന്റെ പെർമിഷൻ വാങ്ങിച്ചൂടെ. ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നുമില്ലേലും നമുക്ക് അതുകൊണ്ട് അടുത്ത വീഡിയോ വേണം. എന്നെ മോളെ, നീ പുതിയ ഫോൺ കവർ വാങ്ങിച്ചോ? അത് കാണിക്കാനാണോ വീഡിയോ ചെയ്യുന്നേ? അല്ല, അതിന് നീ ഒന്നിനാ മോളെ പുറകിൽ നിന്ന് ആടുന്നേ? അതെനിക്ക് മനസ്സിലായില്ല. ഓ, ഡാൻസ് കളിക്കുമായിരുന്നോ? ഓ സോറി, ഞാൻ കളിയാക്കത്തില്ല, ഞാൻ കളിയാക്കത്തില്ല. കാരണം കഴിവുള്ളവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. മോളെ മോളെ കളിച്ചോ മോളെ. ഈ കൊച്ച് എന്താണാവോ ഒരു ഐഫോൺ വാങ്ങിക്കുന്നത്? ഇതിപ്പോ ആൻഡ്രോയിഡ് ആയത് കാരണം പുറകു വശത്തു കൂടെ ഒരു ഇച്ചിരി ആളെ കാണാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഐഫോണും കൂടെ ആയിട്ടുണ്ടെന്നുണ്ടോ? ആളെ കാണത്തില്ലായിരിക്കും, ഫോൺ മാത്രം നിന്നിട്ട് ഇങ്ങനെ കുലുങ്ങുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അവസ്ഥേ. കൊള്ളാലോ, ഇത് വെറൈറ്റി ആണല്ലോ ഈ സാധനം. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് അതിന്റെ തൊലി ചെത്തിക്കളഞ്ഞിട്ട് അതിനകത്തുള്ള ചക്കയാണ് കഴിക്കാറ്. പക്ഷെ ആദ്യമായിട്ട് ആ കൈതച്ചക്ക മുഴുവൻ ചെത്തിക്കളഞ്ഞിട്ട് അതിന്റെ കുഞ്ഞി നിന്നൊരുത്തിനെ ഞാൻ കണ്ടെ, അതും അത് തിന്നാ ചൊറിയുന്ന സാധനം. എന്നിട്ടും അവൻ തിന്നുന്ന കണ്ടില്ലേ? ഓ, എന്നിട്ട് തിന്നിട്ട് സൂപ്പർ എന്ന്. ഇനി ഇവന് വല്ല കൊറോണ ആണോ ദൈവമേ? തിന്നിട്ട് ടേസ്റ്റ് ഒന്നും അറിയുന്നില്ലെന്നാ തോന്നുന്നു. പിന്നെ സാറേ, സാറേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ പറയുന്നേ, ഇത് മോശമല്ലേ സാറേ? സാറേ ഞാൻ അടുത്തവർക്ക് ചാൻസ് കൊടുക്കട്ടെ? സാറിനെ ഞാൻ ആദ്യമേ കാണിച്ചില്ലേ? അന്നാ നീ ഒരു കാര്യം ചെയ്യാ, ക്യാമറ അങ്ങ് മൂക്കി കൂടെ വലിച്ചാവത്തോടെ അങ്ങ് കേറ്റ്. ഓ ഇങ്ങനെ നോക്കല്ലേ, കൺട്രോൾ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കും, അവന്റെ കൺട്രോൾ പോകുന്നതിന് താൻ എന്തിനാ ക്യാമറ വിളിച്ച് മൂക്കി കേറ്റുന്നേ? അല്ല, കേറ്റിയാലും കുഴപ്പമില്ല, അടുത്ത റീൽസിന്റെ കൂടുതൽ അതിങ്ങ് പോന്നോളൂ. അപ്പൊ ഈ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. മൂക്കള വാരി എറിയുക, ക്രിക്കറ്റ് കടിക്കുക, അതുപോലെ തന്നെ കൈതച്ചക്കയുടെ കുഞ്ഞു തിന്നുക, ഇതൊക്കെയാണ് ഇപ്പൊ റീൽസ് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല ഇവർ ഇതുകൊണ്ടൊക്കെ എന്നാ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും നമ്മൾ പാട്ട് വെച്ചാണല്ലോ തുടങ്ങിയത്, അപ്പൊ നമുക്ക് വേറൊരു പാട്ട് വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ. ഇടയ്ക്ക് ആ 2 മീറ്റർ എന്ന് എഴുതി കാണിച്ചേക്കുന്ന അവര് തമ്മിൽ 2 മീറ്റർ അകലം ഉണ്ടെന്നല്ല, നമ്മൾ 2 മീറ്റർ അകലം പാലിക്കണോന്നാ, മനസ്സിലായോ? കണ്ടോ കണ്ടോ, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് അതും പാടില്ല, അതും പാടില്ല. തൊടാൻ പാടില്ല, തൊടാനും പാടില്ല, പിടിക്കാനും പാടില്ല. നിങ്ങളിപ്പം വല്ല തൊടാനോ പിടിക്കാനോ ഒക്കെ ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പോലീസുകാർ ചിലപ്പോൾ നിങ്ങളെ ഞോണ്ടുവോ ബാന്തുവോ ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് തടവാനേ നേരം കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെയും കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് വീട്ടിലിരുന്ന് കുളിക്കുക, പൊളിച്ചെടുക്കുക, വേറെ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മൾ 200K പോയിക്കൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണോ എനേബിൾ ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ് ഞാൻ എല്ലാവരുടെയും കമന്റ് വായിച്ചു നോക്കുന്നത്. നിങ്ങൾക്ക് കമന്റ് ബോക്സ് നോക്കിയാൽ എല്ലാ കമന്റ്സിനും ഞാൻ ഹാർട്ട് കൊടുത്തിട്ട് കാണും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.